വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വ്യത്യസ്തമായിട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി ഫേമസ് ആയിരിക്കുന്ന നമ്മുടെ അർജുൻ അർജുൻ ARJYOU എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ചാനലിലെ ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോ എങ്ങനെ ചെയ്യാം, അതായത് ഹൗ ടു ഡു ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോ, ടിക്ടോക്ക് റിയാക്ഷൻ വീഡിയോ. ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോ ചെയ്യാനായി നിങ്ങൾക്ക് അത്യാവശ്യമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടി. ഈ കണ്ണാടി വെച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു സീരിയസ് ബൂജി ലുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി. തൊപ്പി നിങ്ങൾ ഇങ്ങനെ വെക്കാൻ പാടില്ല, നിങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കണം, ഇങ്ങനെ വെക്കണം തൊപ്പി. മുടി ഉണ്ടായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല, എന്നാലും ഇങ്ങനെ വെക്കണം തൊപ്പി. പിന്നെ വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു ഹെഡ്സെറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരാളെ ഗസ്റ്റ് എൻ്റർ ചെയ്യിക്കേണ്ടി വരും. ഗസ്റ്റ് എൻ്റർ ചെയ്യിക്കാനായി നമ്മുടെ സ്വന്തം ടെഡി. ടെഡിയെ നമ്മൾ എവിടെ ഇരുത്തണം? ടെഡിക്ക് പ്രത്യേക സ്ഥലമുണ്ട്, മാറക്കണം. ടെഡിയെ നമ്മൾ ഫ്രെയിമിൽ കയറി ഫ്രെയിമിൽ കയറി ഫ്രെയിമിൽ കയറി ചെടിയെ നമ്മൾ ഇവിടെ ഇരിക്കണം, അതായത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അർജുൻ്റെ വീഡിയോയുടെ പ്രധാന ചേരുവകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു ലുക്കാണ്. എന്ത് കാര്യത്തിനും കോമഡി ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ സീരിയസ് ആയിട്ട് കാണുക. എനിക്കും ചോദിക്കാൻ അതേ ഉള്ളൂ, ഞാൻ എൻ്റെ 23 വർഷം കൊണ്ട് കരഞ്ഞ കരച്ചില് നീ എൻ്റെ ഒറ്റ വീഡിയോ കരഞ്ഞു തീർത്തിട്ടുണ്ട്. കോമഡി ആയിട്ടുള്ള പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും ഫാൻസിനെ കൂട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും കോമഡി ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു ചിരി വരുമായിരിക്കും, പക്ഷേ അർജുനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അർജുനെ കണക്ക് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം വളരെ സീരിയസ് ആയിട്ട് കാണും. എത്ര കോമഡി വന്നാലും നമ്മൾ വിചാരിച്ചാൽ മാത്രം ചിരിക്കാവുള്ളൂ, അല്ലാതെ ചുമ്മാ അബ്രപ്റ്റ് ആയിട്ട് കയറി ചിരിക്കാൻ പാടില്ല. പിന്നൊരു ലേപ്പൽ മൈക്ക് ഇതുപോലെ വേണം. ലേപ്പൽ മൈക്ക് പുള്ളി കുത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ട്രൈപോഡ് വെച്ചിട്ട് ആ ട്രൈപോഡിനകത്താണ് കുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പുള്ളിക്കാരൻ അത് കറക്റ്റ് ഷർട്ടിനകത്ത് തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട കുറേ സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ബ്ലാങ്ക് ടി വി എഫക്റ്റ്, മിഷൻ റെസ്പെക്ട് പ്ലസ് പാസ്റ്റ്, പിന്നെ കുറേ യൂട്യൂബേഴ്സ് എസൻഷ്യൽ സൗണ്ട്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാ വീഡിയോയുടെ ഇടയ്ക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ സൂമിൻ എഫക്റ്റ്, സൂമിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൂമിൻ എഫക്റ്റ്. പിന്നെ ടെൻഷൻ കാണിക്കാൻ വേണ്ടി തലയുറിയുന്നു. പറ്റത്തില്ല മോനെ. പറ്റത്തില്ല ഇത്. പിന്നെ താടി. അവൻ എന്തുവാ ചെയ്ത്, അവൻ എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത്? ആരെന്ന് പറഞ്ഞാൽ കൂരിരുട്ടല്ലേ, അപ്പം പെമ്പിള്ളാരും പുറത്തിറങ്ങരുതെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ, പഞ്ച് ഡയലോഗ് മസ്റ്റാണ്, വിട്ട് കളയണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡയലോഗ് പറയണം. ഹെഡ്സെറ്റ് വെക്കട്ടെ, അതിന് മുമ്പ് ഹെഡ്സെറ്റ് എടുക്കട്ടെ. ഹെഡ്സെറ്റ് വെച്ചതിന് ശേഷം ഫോണിൽ കുത്താൻ പറഞ്ഞാൽ ഫോണിൽ കുത്തണം. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഒരാളുടെയും കൂടെ ആവശ്യമുണ്ട്. ടെഡിയെ കൂടാതെ നമുക്ക് ടിക്ടോക്ക് അയച്ചു തരാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കണം. എനിക്കും ഒരു കൂട്ടുകാരൻ ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ആരെങ്കിലും കൂട്ടുകാരനെ എടുക്കുക, അവനായിരിക്കും എനിക്ക് ടിക്ടോക്ക് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കണം നിങ്ങൾക്ക് ടിക്ടോക്ക് അയച്ചു തരുന്നത്. എക്സാമ്പിൾ, നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ടിക്ടോക്ക് അയച്ചു തരാൻ കൂട്ടുകാരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായി ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് തുറന്ന് ഡൗൺലോഡ് ചെയ്യണം. റെഡി? അയ്യോ, റെഡി തറയെ പോയി.
പിന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ടെഡിയോട് സംസാരിക്കണം. പിന്നെ ചില വീഡിയോയിലൊക്കെ എല്ലാവരും അങ്ങ് തഴയണം. അപ്പം പ്രമുഖരായിട്ടുള്ള ഒരാളെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. കഴിഞ്ഞോ കഴിഞ്ഞോന്ന് ചോദിക്കണം, തീർന്നോ? മെയിനായിട്ട് ഒരു പ്രധാന ഏര ഉണ്ടായിരിക്കണം. പ്രധാന ഏര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റേ കരച്ചിലോളിയോ കരച്ചിലോളി അല്ലെങ്കിൽ മറ്റേ ടിക്ടോക്ക് ആങ്ങളെ പോലുള്ള മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് ഏര, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രീക്കന്മാർ നിങ്ങൾ ടിക്ടോക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് പെടും, സ്വാഭാവികം. പിന്നെ ഓരോ ഒരു ഒരു സീനി അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ നിന്ന് വേറെ ഷോട്ടിലോട്ട് ഒരു സീനിൽ നിന്ന് ഒരു സീനിലോട്ട് പോകാൻ വേണ്ടി ബ്ലാങ്ക് ടി വി എഫക്റ്റ് യൂസ് ചെയ്യണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കണം എപ്പോഴും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയമുള്ള ഒരു നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സാധനം വരികയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ പറയണം. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിരിക്കുന്ന ഒരാളെ കളിയാക്കണമെങ്കിൽ എങ്ങനെയാടാ ഇവന് ചിരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാടാ ഒരു മനുഷ്യനെ വായടെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന? എനിക്ക് പറ്റത്തില്ലടാ അങ്ങനെ ചിരിക്കാൻ. ക്യാമറയിലോട്ട് നോക്കി തന്നെ വേണം എപ്പോഴും സംസാരിക്കുമ്പോൾ സംസാരിക്കാം. അല്ലാത്തപ്പോൾ മാത്രമേ നമ്മൾ ടിക്ടോക്ക് കാണാൻ വേണ്ടി മൊബൈലിലോട്ട് നോക്കാവൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് താഴെ പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? അതെടുത്ത് മുകളിലോട്ട് വെക്കണം. അതുകൊണ്ട് ആരും ഇല്ലാണ്ടായി ഇങ്ങനെ വെക്കണം മുകളിലോട്ട്. സഹിക്കാൻ പറ്റാത്ത വീഡിയോ കണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി പുറം തിരിഞ്ഞിരിക്കണം. ഷമ്യതി ഷമ്യതി ഏകദേശം ഒരു ഷമ്യ പോലെയാണ് സഹിക്കും. ഷമ്യ അനുസ്മരിക്കും വിധമാണ് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ എവിടെയെങ്കിലും പോയി ചാരിങ്ങി നിൽക്കും. പിന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോയിലും ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിക്കുന്നതിലുള്ള പുള്ളിക്കാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഒരു അത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ടിക്ടോക്ക് കല്യാണത്തിലുള്ള പുള്ളിക്കാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇല്ല, ഞാൻ വിളിച്ചോണ്ടെന്ന് പറ്റി അങ്ങനെ കുറ്റമൊന്നും അല്ല കേട്ടോ പറയുന്നത്. കാര്യം അതൊരു അലമ്പ് പരിപാടിയാണെങ്കിലും ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ എടുത്തിയാടി കല്യാണം കഴിച്ച് അവസാനം നല്ലതുപോലെ ജീവിക്കുന്നവരുണ്ട്. അല്ലാണ്ട് എന്നാലും കുറേ പേരെ വിഷമിപ്പിച്ച് കുറേ പേരെ വെറുപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ട വീഡിയോയിലുള്ളവരൊക്കെ ആരെയും കളിയാക്കിയൊന്നുമല്ല, നിങ്ങൾക്ക് പ്രായപൂർത്തിയാകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പം കെട്ടിയത്. അത് വളരെ നല്ല കാര്യം, നമ്മൾ കാണാതെ പോകരുത്. അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത നിങ്ങൾ കാണിക്കണം. സീരിയസ് ലുക്ക് എന്ത് വന്നാലും ആര് ചത്താലും ആര് മരിച്ചാലും പ്ലെയിൻ ഇടിഞ്ഞ് മണ്ടേ കൂടെ വീണാൽ പോലും മാറാൻ പാടില്ല സീരിയസ് ലുക്ക്. അല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചിരിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം ചിരിക്കുക, അല്ലാതെ ചിരിക്കാൻ പാടില്ല. ഈ ഒരു സീരിയസ് ലുക്ക് മീശോ പുള്ളിക്കാരൻ തന്നെ താടി കുറവാട്ടോ, എനിക്ക് താടി റിമിയാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. സീരിയസ് ലുക്ക് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താടി കുറയണം, താടി കുറയുന്ന മസ്റ്റാണ് എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കണം. അതുമാത്രം പോരാ, പെട്ടെന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഹെഡ്സെറ്റ് ഊരിയാൻ കളയണം. സോറി ഗൈസ്, അങ്ങനെയല്ല കളയേണ്ടത്, കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് കളയണം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഊരിയിട്ട് ഇങ്ങനെ മാറി നിൽക്കണം. എന്നിട്ട് പിന്നെ വീണ്ടും ടിക്ടോക്ക് വീഡിയോ കാണാൻ വേണ്ടി തുടരാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. ടൈറ്റിൽ എപ്പോഴും നമ്മളൊരു സസ്പെൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ടൈറ്റിൽ തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം വളരെ സൗമ്യമായിട്ട്. പുള്ളിക്കാരൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണമാണ്. ഒരെണ്ണത്തിന് അനലൈസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്ക്രിപ്റ്റ് എഴുതാതെ തന്നെ ആ വീഡിയോ എങ്ങനെ നല്ലപോലെ അനലൈസ് ചെയ്ത് എങ്ങനെ റിയാക്ട് ചെയ്യാമെന്നുള്ള നേരത്തെ ഉള്ള ഒരു പ്ലാനിങ്, അത് ഭയങ്കരമായിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് കറക്റ്റായിട്ടാണ് പുള്ളിക്കാരൻ ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നലായിരിക്കും. എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ക്രിയേറ്റീവായി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
പല ആൾക്കാർക്കും അത് ഇഷ്ടം. അല്ലെങ്കിൽ പോലും ഇപ്പം പിയുഡിപൈ പോലുള്ള നമ്മുടെ ഇന്റർനാഷണൽ റിയാക്ഷനിസ്റ്റുകൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് കയറി വന്നിട്ടുള്ളത്. പുള്ളിക്കാരന് 100 million+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം അർജുനും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇതുപോലെ ഒരു മലയാളത്തിലേക്ക് പുതിയൊരു ജെൻറി ഓഫ് യൂട്യൂബ് വീഡിയോസ് കൊണ്ടുവന്നതിൽ. അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബൈ. ബൈ പറഞ്ഞു പോയാൽ പോണം, പിന്നെ വലിഞ്ഞ കയറി വരല്ലേ. പ്ലീസ് ബൈ പറഞ്ഞു പോയാൽ ബൈ ബൈ. ബൈ പറഞ്ഞ ബൈ പറഞ്ഞാൽ പോണം, അർജുൻ പറയുന്ന കേൾക്കണം. അപ്പോൾ ശരി ഗായ്സ്, ഓക്കെ ബൈ.